ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങൾ കാണുക എന്നുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, നമുക്കതിന്റെ ഡെസ്റ്റിനേഷൻ നോക്കാം. വണ്ടികളുടെ ഒരു പ്രളയമാണല്ലോ. ഓക്കെ, ഇത് ഇപ്പൊ നമുക്ക് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള മാടകത്ര ആലാണ് നമ്മൾ ഈ കാണുന്നത്. ആരോട് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ആലിന്റെ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. ആലിൻ്റെ ഇവിടുന്ന് നേരെ ഈ മെയിൻ റോഡ് വഴിക്ക് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടുന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മണി കഴിഞ്ഞ് നമ്മൾ പറയണ ഈ കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. നമുക്കൊരു ഈവനിങ് വാക്കിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി ഇവിടെ ഇതിന് ആല് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മാടകത്ര സ്കൂൾ എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം മാടത്ര സ്കൂളിലൂടെ നമ്മളിപ്പോൾ ജസ്റ്റ് എത്തും. ഇതാണ് വഴികൾ, ബെസ്റ്റ് വഴിയാണ് ഈ റോഡാണ്. ഇപ്പോൾ MLA ഫണ്ടിൻ്റെ ഭാഗമായിട്ട് പണിതിട്ടുള്ള ഈ റോഡ് ഇപ്പോൾ ക്ലീൻ വൃത്തിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വളരെ സ്റ്റാൻഡേർഡുള്ളൊരു റോഡായിട്ട് ഇത് മാറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാത്രയൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഒരു അവിടെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് അന്ന് പോയപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് കറണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതാണ് മാടകത്ര സ്കൂൾ ആണ്. അതൊരു ചെറിയ ഗവൺമെൻറ് സ്കൂളാണ്. വരുംകാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥലങ്ങളാകാൻ പോകുന്ന ഇതുകളാണ് ഗവൺമെൻറ് സ്കൂളുകളാണ്. അതിൽ ഒരു ഗവൺമെൻറ് ചെറിയ ഗവൺമെൻറ് സ്കൂളാണ്. ഇതൊക്കെ വലിയ സ്കൂളുകളായിട്ട് മാറും ഭാവിയിൽ. ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് സീറ്റ് കിട്ടാതെ കുട്ടികൾ നെട്ടോട്ടം ഓടുന്ന ഒരു കാലം നമ്മളെല്ലാ കാലത്തും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെയിനിങ് ആണ്, ഇത് കുറച്ച് സൂക്ഷിച്ചെടുക്കേണ്ട ട്രെയിനിങ് ആണ്. ഇനി ഇവിടുന്ന് റോഡ് അത്ര നല്ല റോഡല്ല, പക്ഷെ വീതിയുള്ള റോഡ് തന്നെയാണ്. എന്നാലും ഇതത്ര ഒരു സുഖകരമായിട്ടുള്ള റോഡല്ല. പഞ്ചായത്ത് റോഡാണിത്, ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ദൂരെ കുഴപ്പമുള്ളൂ. പിന്നെ ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ പ്രോബ്ലം ഇല്ലാത്ത റോഡാണ്. നമ്മൾ പോകാൻ പോകുന്ന ഈ കുറ്റിക്കാട് എന്ന് പറഞ്ഞ റോഡ് ഗ്രൗണ്ട് റോഡാണ്. അതുവരെയുള്ള സ്ഥലം കുറച്ച് നമ്മുടെ റോഡ് കുറച്ച് മോശമാണ്. അത് ഇനിയിപ്പോൾ ഈ മഴയത്ത് ഭയങ്കരമായിട്ടുള്ള മഴയല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് റോഡ് നന്നാക്കാൻ പറ്റിയില്ല. പിന്നെ കൊറോണ വന്നു, അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ബെസ്റ്റാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് അടിപൊളിയാണ്. മാടകത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത്, സൂപ്പർ പഞ്ചായത്താണ്. ഒരു ആദ്യമായിട്ടാണ് ഈ അടുത്ത കാലത്താണ് ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായത്. അതുവരെ വളരെ ശാന്തസുന്ദരവും സമാധാനപരവുമായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാടത്തല പഞ്ചായത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലേക്കും വരാം. താമസയോഗ്യമായിട്ടുള്ള ഇവിടെ ഒരു കല്യാണമുണ്ട്. പണ്ടൊക്കെ ആഘോഷമായിട്ട് നടന്നിരുന്ന കല്യാണങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്ക്. ആകെയുള്ളത് ഇത് പെണ്ണും ചെക്കൻ പിന്നെ ആകെ നോക്കൂ 4, 3, 7 പേരാണ് ആകെ മൊത്തമുള്ളത്. ചെക്കനും പെണ്ണും സമാധാനമായിട്ടിരുന്ന് ഫോൺ ചെയ്ത് കളിക്കുകയാണ്. ആരും അനുമോദിക്കാനില്ല, ഒരു പ്രശ്നമില്ല. കല്യാണങ്ങളൊക്കെ ഇങ്ങനെ നടന്നാൽ മതി എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഈ ആഗ്രഹം. കാരണം വെറുതെ ആർഭാടമായിട്ട് കുറേ ഇത് ഒരു കാറ്ററിംഗ് വണ്ടി, അനാഥമായ ഒരു കാറ്ററിംഗ് വണ്ടിയാണ് കിടക്കുന്നത്. ആകെ 50 പേർക്കുള്ള ഭക്ഷണമായി വന്ന കാറ്ററിംഗ് വാഹനമാണത്. കല്യാണങ്ങളൊക്കെ ഭാവിയിൽ ഇങ്ങനെ തന്നെ നടക്കട്ടെ. ഏതാണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് ഇനി അധിക ദൂരം ഇല്ല. ഈ റോഡ് കൃത്യമായിട്ട് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒരു നടക്കാൻ വരികയാണെങ്കിൽ ഒരു 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 4 തവണ നടന്നാൽ 4 കിലോമീറ്റർ എത്തും. ഇതാ ഇവിടെ ഒരു ജവാൻ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അതൊരു റോഡാണ്. ഇവിടെ വെള്ളം പോകുന്നുണ്ട്. ഇതല്ല നമ്മുടെ സ്ഥലത്തേക്ക് ഇനി ഒരു 200 മീറ്ററേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ ആളിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ. ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് നടന്ന് തുടങ്ങാൻ വേണമെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ വീടുകളാണ്. ഒരു വലിയ തിരക്കുള്ള റോഡ്, തീരെ തിരക്കില്ലാത്ത റോഡാണ്. ഒരു വാഹനവും പോകാത്ത റോഡാണ് ഇത്. എങ്ങോട്ടും കണക്ഷനുള്ള റോഡല്ല ഇവിടെ. ഇത് ഇവിടെ ആളുകൾ വൈകുന്നേരം നടക്കണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട കർശനമാണ് നമ്മളെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളത്. നോക്കാം, നമ്മുടെ കുറ്റിമുക്ക് പോലെ അങ്ങനെ ഒരു ജനങ്ങൾ വരുന്ന സ്ഥലമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്പേസാണ്. ഒരു സ്കൂട്ടറാണ് ഇപ്പോൾ ഇത്ര ഇടയ്ക്ക് നമ്മൾ കണ്ടത്. കാരണം ഇവിടെ അധികം അങ്ങോട്ടും പോകാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ഇപ്പം നമ്മൾ ആകെ കൃത്യമായിട്ടൊരു കാറ് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. വണ്ടി ഒതുക്കിടാൻ പറ്റുമോ എന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒതുക്കിയിട്ടാൽ വണ്ടികൾ പോകില്ലേ, കാറ് പോകില്ലേ, കാർ ഒതുക്കിയിടാനായിട്ടൊരു ചെറിയ പ്രശ്നം. കാർ നമ്മൾ നേരത്തെ അവിടെ ഇട്ട് വരേണ്ടതായിരുന്നു.
വണ്ടി ഒതുക്കിട കാറ് കുറച്ചുകൂടി മുമ്പ് ആണ്. അപ്പൊ നമുക്ക് തൽക്കാലം കാറിൽ നിന്നിട്ട് തന്നെ ഇന്ന് എടുത്ത് പോവാം. രണ്ട് ഭാഗവും പാടാണ്, റോഡിലൂടെയുള്ള ഒരു ചെറിയ ടാറിട്ട റോഡാണ്. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, പ്രകൃതി, നല്ല വായു, നല്ല എനർജിയുള്ള സ്ഥലം. നമുക്ക് നല്ല എഴുത്തോ ഭാവനയോ ഒക്കെ ഉള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണം ഇവിടെ കൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. പക്ഷെ അവർ വേലി കെട്ടിക്കൊണ്ട് വണ്ടിയും അങ്ങോട്ട് കയറ്റിയിടാനുള്ള സൗകര്യം ഇപ്പില്ല. പക്ഷെ എനിക്ക് നമ്മൾ അതിവിദൂരമല്ലാതെ ആളുകൾ ഇവിടെ രണ്ടു നിർത്തിച്ചാൽ വണ്ടി ഇങ്ങോട്ട് പിരിക്കുകയാണ്. വലിയ പ്രശ്നമില്ല, ഒരു നല്ല ലാൻഡ്സ്കേപ്പാണ്. നമുക്കൊരു വണ്ടി ജസ്റ്റ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. റോഡിൽ നിന്ന് നമ്മൾ പോന്നു, ഏതാണ്ട് ഒരു അര കിലോമീറ്ററോളം നമ്മൾ ഇങ്ങോട്ട് പോന്നു. ആ വഴിയിൽ വലിയ വീടുകളുണ്ടായിരുന്നു, പക്ഷേ നല്ല രസകരമായിട്ടുള്ളൊരു ഏരിയ കൂടി തന്നെയായിരുന്നു അത്. വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ തോടുണ്ടായിരുന്നു, അത് നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷേ റെക്കോർഡിംഗ് വർക്ക് ചെയ്തില്ല, നല്ല കുഴപ്പമുണ്ടായിരുന്നു. സാറിന് ഇനി വരുമ്പോൾ കാണാൻ ഒരു വലിയ തോടുണ്ടായിരുന്നു അവിടെ, നല്ല വെള്ളമുള്ളൊരു തോടാണ്. കഴിഞ്ഞ് വലിയ വീടുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് ഈ റോഡ് കടന്ന് നേരെ വേറെ അപ്പുറത്തേക്ക് വരെ നമ്മൾ അന്ന വഴി കൂടെ അല്ല ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്. തൊട്ടടുത്തുള്ള പാണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുക. തൃശ്ശൂരിൽ നിന്ന് 9 കിലോമീറ്ററാണ് എക്സാക്റ്റ് ആയിട്ട് പാണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉള്ളത്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പാണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ ബസ്സൊക്കെ ഉള്ള റൂട്ടാണ്, നിറയെ ബസ്സുകൾ ഓടുന്ന റൂട്ടാണ്, വലിയ റൂട്ടാണ്. ഇവിടെയാണ് ഏറ്റവും ഇപ്പോൾ KICB ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ഉള്ളത്. ഇതാണ് പവർ സ്റ്റേഷൻ, വലിയ പവർ സ്റ്റേഷനാണ്. കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്, മാടകത്ര തന്നെയാണ് വരുന്നത്. ഇതാണ് ഇത് പവർ ഗ്രിഡ്, വൻ ഇതാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് പവർ ഗ്രിഡ്, വലിയ സിറ്റിയുടെ ഇതാണ്. ഇതിനേക്കാളും വലിയൊരു സംഗതി തന്നെയാണ് ഇപ്പോൾ മാടത്രയിൽ വേറെ വരാൻ പോകുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം, അത് വേറൊരു വഴിയാണ്. അടുത്ത് തന്നെയാണ് ഇലക്ട്രിസിറ്റിയുടെ ഏതാണ്ടൊരു ഈ ഒന്നൊരു എക്കറക്കണക്കിന് സ്ഥലമുണ്ട്. മെയിനായിട്ട് ഈ തൃശ്ശൂർ ജില്ലയിൽ മൊത്തം, ഇനി തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ മൊത്തം വൈദ്യുതി ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്, അത് ശരിയാണെന്നില്ല. പക്ഷേ കുറേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ഇവിടെ നിന്നാണ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി പവർ ഗ്രിഡ് കോർപ്പറേഷന് തന്നെയാണെന്ന് തോന്നുന്നു അപ്പുറത്തുള്ള ഏറ്റവും വലിയ, മൊത്തം കേരളത്തിലേക്കുള്ള വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വെളിച്ചം തരുന്നൊരു നാടാണ് ഞങ്ങളുടെ, അത് ആരും മറക്കണ്ട.
വൈദ്യുതിയായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ പ്രാവശ്യം പവർ ഗ്രിഡിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു ഏതാണ്ട് ഒരു 2.5 kilometers ഉണ്ടെന്ന് തോന്നുന്നു, ദൈർഘ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട സ്ഥലത്തിൻ്റെ പേര് കുറ്റിക്കാട് എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയത് കുറ്റിമുക്കായിരുന്നു, ഇത് കുറ്റിക്കാടാണ്. കുറ്റി ഒരു വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം, നിങ്ങൾക്ക് വരാം വന്ന് കാണണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ പരിചയപ്പെടാൻ, നിങ്ങൾ തന്നെ പരിചയപ്പെടാനുള്ള സ്ഥലമാണ്. നിങ്ങൾക്കും കൂടി പരിചയപ്പെടാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു നല്ല ഞായറാഴ്ച നേരുന്നു. ശുഭ രാത്രി. Pancharam, pancharam, pancharam.